നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ MLA ചീഫ് വിപ്പുമായിരുന്ന തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിലെ ആദ്യ IT ആൻഡ് മീഡിയ ഹബ്ബായ IMIT ഹെഡ് ഓഫീസ് സന്ദർശിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ IMIT ഓഫീസ് സന്ദർശിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ മുൻ MLA മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിലെ ആദ്യ IT ആൻഡ് മീഡിയ ഹബ്ബായ IMIT ഹെഡ് ഓഫീസ് സന്ദർശിച്ചു. ഒരു സ്ഥാപനത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിലും തുടർന്നുള്ള ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും ആദ്യകാല ജീവനക്കാർ നൽകുന്ന സംഭാവന വളരെ വലുതാണെന്ന് ഉദ്യോഗാർത്ഥികളുമായുള്ള സംസാരമധ്യേ അദ്ദേഹം സൂചിപ്പിച്ചു. കെട്ടിലും മട്ടിലും ഒരു ഇൻ്റർനാഷണൽ ഓഫീസിനോട് കിടപിടിക്കുന്ന IMIT ഓഫീസ് ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹം ഇത്തരമൊരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് മുൻകൈയെടുത്ത തൻ്റെ സുഹൃത്തും രാഷ്ട്രീയ സഹചാരിയും കൂടിയായ IMIT ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാറിനെ പ്രത്യേകം അഭിനന്ദിച്ചു. IMIT ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാറും CTO ജീസ് ലാസറും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തദ്വസരത്തിൽ ഡയറക്ടർ അജിത് തോമസും സന്നിഹിതനായിരുന്നു. IMIT വിജയത്തിനായി എല്ലാ സഹായങ്ങളും മുൻ MLA വാഗ്ദാനം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കരുതപ്പെടുന്ന മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസും കഴിഞ്ഞ ദിവസം IMIT ഓഫീസ് സന്ദർശിച്ചിരുന്നു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ NCC യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 23 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ സുനിൽ നായരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. NCC ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭാവിയെ വാർത്തെടുക്കാൻ NCC യൂണിറ്റ് ആരംഭിക്കാൻ സഹൃദയ കോളേജ് മുന്നോട്ട് വന്നതിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഡോളർ കേസിൽ ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോണത്തൂന്ന് ജംഗ്ഷനിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് കരുപടന, ധർമ്മജൻ വില്ലാടത്ത്, വി മോഹൻദാസ്, റസിയ അബു, മല്ലിക ആനന്ദൻ, അനാസ്, അബ്ദുള്ളക്കുട്ടി, കെ കൃഷ്ണകുമാർ, MH ബഷീർ, MM നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേവസംഗമത്തോടനുബന്ധിച്ച് ദേവീദേവന്മാർ എഴുന്നള്ളുന്ന വീഥികളിൽ ഭക്തജനങ്ങൾക്ക് നിറപര സമർപ്പണം നടത്താവുന്നതാണെന്ന് ഊരകം അമ്മ തെരുവടി ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. മുൻപ് കിട്ടിയ നിർദ്ദേശപ്രകാരം നിറപര സമർപ്പണം പാടുള്ളതല്ല എന്ന് പൂരം നോട്ടീസ് മുഖേന ജനങ്ങളെ അറിയിച്ചിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തടസ്സം നീങ്ങിയത്. ഇനി മറ്റു പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് 10 നിന്ന് 30 രൂപയാക്കി. പാസഞ്ചർ ട്രെയിനുകളിൽ കുറഞ്ഞ ദൂരത്തു നിന്നുള്ള യാത്രാ നിരക്കും 30 രൂപയാക്കി. എന്നാൽ ഇത് തിരക്കൊഴിവാക്കാനുള്ള മുൻകരുതലായി എടുത്ത താൽക്കാലിക നടപടി മാത്രമാണെന്ന് റെയിൽവേ വിശദീകരിച്ചു. ഏതാനും സ്റ്റേഷനുകളിൽ മാത്രമേ വർധന വരുത്തിയിട്ടുള്ളൂ. 2015 മുതൽ ഡിവിഷണൽ മാനേജർമാർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരം നൽകിയിട്ടുണ്ടെന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരള കർണാടക അതിർത്തി യാത്രാ നിയന്ത്രണത്തിൽ കർണാടക സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ചൊവ്വാഴ്ച കർണാടക ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകും. അതിർത്തി റോഡുകൾ അടയ്ക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതിർത്തികൾ അടയ്ക്കുന്നതിന് പകരം ചെക്ക് പോസ്റ്റുകളിൽ RT-PCR പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കുന്നത് സർക്കാർ പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ കടുപ്പിച്ച് കോൺഗ്രസും. 2 തവണ മത്സരിച്ച് തോറ്റവർക്കും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്കും ഇത്തവണ സീറ്റില്ല. പകുതി സീറ്റുകൾ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി യോഗത്തിന് ശേഷം മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡ്രൈവറുടെ കാഴ്ച മറിയുന്ന വിധത്തിൽ കാറിനുള്ളിൽ തൂക്കുന്ന അലങ്കാര വസ്തുക്കളും നിയമവിരുദ്ധം. മുൻവശത്തെ വിൻസ്ക്രീനിന്റെ മധ്യഭാഗത്ത് കാറിനുള്ളിലുള്ള റിയർ വ്യൂ ഗ്ലാസിൽ അലങ്കാര വസ്തുക്കളും മാലകളും തൂക്കിയിടുന്ന പ്രവണത വ്യാപകമാണ്. ഇവ ഡ്രൈവർമാരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്നതായി കണ്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ സർക്കാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയത്. പിൻവശത്തെ ഗ്ലാസിൽ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ വലിയ പാവകളെ വെക്കുന്നതും കുറ്റകരമാണ്. കുഷിനുകൾ ഉപയോഗിച്ച് കാഴ്ച മറയ്ക്കുന്നതും നിയമവിരുദ്ധമാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനങ്ങളിലും സദസ്സുകളിലും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയും. കോവിഡിന്റെ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. പൊതുസമ്മേളനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങളും സാമൂഹിക അകലവും കർശനമായി പാലിക്കുകയും വേണം. സംസ്ഥാന ആരോഗ്യവകുപ്പുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയ ചർച്ചയുടെ വിശദമായ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. 2021 സിവിൽ സർവീസ് പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ.
UPSC.gov.in എന്ന വെബ്സൈറ്റ് വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനവും ഇതിനോടൊപ്പം UPSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് തുടങ്ങിയ കേന്ദ്ര സർവീസുകളിലെ 712 ഒഴിവുകളിലേക്കാണ് ഇത്തവണ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ 22 ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ളവയാണ്. ഇന്ധനവില വർധനയിൽ കേന്ദ്ര സർക്കാർ ധർമ്മസങ്കടത്തിലാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ധനവില ഉയരുന്നത് സാധാരണക്കാർക്ക് ദുരിതമാണെന്നും അതേസമയം പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചർച്ച നടത്തുകയാണ് മാർഗമെന്നും അവർ വ്യക്തമാക്കി. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതിയിൽ 41% സംസ്ഥാനങ്ങൾക്കുള്ളതാണെന്നും സർക്കാരുകളുടെ പ്രധാന വരുമാനമാണിതെന്ന് വസ്തുത മറച്ചുവെക്കുന്നില്ലെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ പണയ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ ചെയർമാൻ MG ജോർജ് മുത്തൂറ്റ് ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വ്യവസായികളുടെ കൂട്ടായ്മയായ ഫിക്കിയുടെ കേരള ഘടകം ചെയർമാൻ, ഓർത്തഡോക്സ് സഭ ട്രസ്റ്റി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 25 രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം മെൽഹോങ് ജെർമിയ മൊസൈസ സംവിധാനം ചെയ്ത ദിസ് ഇസ് നോട്ട് എ ബറിയൽ ഇറ്റ് ഇസ് എ റിസറക്ഷൻ നേടി. അതിജീവനത്തായി ഒരു ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി ലിജോ ജോസ് പലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനും ലിജോ ജോസ് പലിശ്ശേരി അർഹനായി. ചരിത്ര സന്ദർശനത്തിന് തുടക്കമിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വെള്ളിയാഴ്ച ഇറാഖിലെത്തി. ഇറാഖിലെത്തുന്ന ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം. രാജ്യത്തെ ആക്രമ സാധ്യതയും കോവിഡ് ഭീഷണിയും മറികടന്നാണ് വെള്ളിയാഴ്ച മാർപ്പാപ്പ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖദീമി അദ്ദേഹത്തെ സ്വീകരിച്ചു. ചൈനയെ പോലെയുള്ള സുഹൃത്ത് രാഷ്ട്രങ്ങൾ സൗജന്യമായി നൽകുന്ന വാക്സിനിൽ പ്രതീക്ഷയർപ്പിച്ച് പാകിസ്ഥാൻ. അതിനാൽ തന്നെ തത്കാലത്തേക്ക് വാക്സിൻ വാങ്ങേണ്ടതില്ലെന്നും പകരം ആർജിത പ്രതിരോധ ശേഷി നേടുമെന്നാണ് പാകിസ്ഥാന്റെ തീരുമാനം. ചൈനയുടെ കാർസിനോ വാക്സിന്റെ ഒറ്റ ഡോസിന് ഏതാണ്ട് $13 വരുമെന്നും അതിനാലാണ് മറ്റു രാജ്യങ്ങൾ സംഭാവനയായി നൽകുന്ന വാക്സിനായി കാത്തിരിക്കുന്നതെന്നും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മേജർ ജനറൽ അമീർ അമർ ഇക്രം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ടോണി ആൻഡ് ഗൈ സെൻഷുവൽസ്, ഇരിങ്ങാലക്കുട.